എൻ്റെ അച്ഛനെ 100 ഘാതം അകറ്റി നിർത്തിയതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുത്തനെ ജനിതകപരമായി തന്നെ എനിക്ക് ഉൾക്കൊള്ളാനും യോജിപ്പിക്കുവാനും വിഷമമുണ്ടാവും. ചരിത്രം ഓർമ്മ വരും, ജനിതകത്തിനകത്തുനിന്ന് ചരിത്രം ഓർമ്മ വരും. അപ്പൊ ചരിത്രം ആ യോജിപ്പിന് ശത്രുവായി തീരും. ചരിത്രം അടച്ച് 100 പുസ്തകങ്ങൾ എഴുതിയുകൊണ്ട് ചരിത്രം ഇല്ലാതാവില്ല. സംസ്കാരം കൊണ്ട് ഞാൻ മേലെയാണെന്ന് വിശ്വസിക്കുകയും നിങ്ങൾ താഴെയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ സംസ്കാരപരമായ വ്യത്യാസം നിലനിൽപ്പുണ്ട്. അത് നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ നിങ്ങൾ തമ്മിൽ യോജിപ്പിക്കുക എന്നുള്ളത് ഒരു ബാഹ്യശക്തിക്ക് അത്ര എളുപ്പമൊന്നുമല്ല. അതിൻ്റെ മാനേജ്മെൻറ്റ് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന പരസ്പരം അംഗീകരിക്കാത്ത 2 ദൈവങ്ങളാണ് എൻ്റെയും നിങ്ങളുടെയും ആരാധനാമൂർത്തികളെങ്കിൽ നമ്മൾ ആരാധിക്കുന്നത് തന്നെ വിയോജിപ്പിൻ്റെ ദൈവങ്ങളെയാണ്. വിയോജിപ്പിൻ്റെ ദൈവങ്ങളെയല്ല. ശൈവവും വൈഷ്ണവവും ശാക്തയവും ഒക്കെ എടുക്കുമ്പോൾ അവ തമ്മിലുള്ള വിയോജിപ്പിൻ്റെ പുരാണങ്ങളും ചരിത്രങ്ങളും ഒരു ഭാഗത്ത് വളരെ ആഴത്തിൽ പഠിക്കുകയും അവരിന്നയാളാണ് കേമൻ, ഇന്നയാൾ കേമൻ അല്ല എന്നുള്ളത് പഠിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിനകത്ത് പൂജാ പരിപാടികളോടൊപ്പം ആരാധനയോടൊപ്പം യോജിപ്പിക്കുവാനൊരു നേതാവിന് പെട്ടെന്നൊന്നും പറ്റില്ല. 2 ഈക്വലാണെന്ന് പറഞ്ഞു കൊടുത്താൽ അങ്ങ് ഒരു ദിവസം കൊണ്ട് ഉൾക്കൊള്ളാവുന്നതല്ല ഇത്രയും കാലത്തെ ആരാധനകളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ചരിത്ര പശ്ചാത്തലത്തിൽ, സാമൂഹിക പശ്ചാത്തലത്തിൽ, സാംസ്കാരിക പശ്ചാത്തലത്തിൽ, മനഃശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ജനിതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്നും പഠിക്കാതെ ഒരു മുകളിലൂടെ ഒന്ന് കഴുകി വിടുന്നതിൻ്റെ ഭാഗമായി ഇതിനെല്ലാം യോജിപ്പിച്ചൊരു മതം ഉണ്ടാക്കാം വിചാരിച്ച് നടപ്പില്ല. ദിവ്യനായ വ്യക്തി രംഗപ്രവേശനം ചെയ്ത് അയാളെ പിൻപറ്റി കുറേ ആളുകളെ കൂട്ടി അയാൾക്ക് ദീക്ഷയൊക്കെ കൊടുത്ത് അങ്ങനെ ആ സെറ്റ് വളർന്നു വരുന്ന ഒരു സമയത്ത്, പക്ഷെ അതിനകത്ത് ഈ സംസ്കാരങ്ങളാണോ എന്ന് യോജിക്കുന്നത്, അതുകൊണ്ട് വിയോജിപ്പുണ്ടോ? അച്ചടക്ക അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് ഇന്ന് ഇത് നേരിടുന്ന പ്രധാന വെല്ലുവിളി. ഈ വെല്ലുവിളി ഉണ്ടെങ്കിലും മറ്റതുപോലൊന്ന് ആകാനുള്ള ത്വര ഹിന്ദുമതത്തിൽ ഒരുപാട് പേർക്കുണ്ട്. ക്രിസ്തീയ പൗരോഹിത്യവും ഇന്ത്യൻ സന്യാസവും പ്രാദ്യോഗികമാണെന്ന് കരുതുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമുണ്ട്. മാത്രവുമല്ല, ഹിന്ദുമതത്തിൻ്റെ നേതൃത്വമാണ് സന്യാസത്തിൻ്റെ പശ്ചാത്തലമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള ജനതയുമുണ്ട്. അതിനെ ആസ്പദമാക്കി ഒരു മതരൂപീകരണത്തിനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അവിടെയും വ്യതിയാനങ്ങളുണ്ട്. സന്യാസി വിഭാഗം അല്ലെങ്കിൽ സന്യാസി വർഗം അല്ലെങ്കിൽ സന്യാസി സംഘം എന്ന പോലെയുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടല്ലോ. അങ്ങനൊരു ഫീലിംഗ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനൊരു ഫീലിംഗ് ഉണ്ടാക്കാനുള്ള ശ്രമമുണ്ട് എന്നെനിക്ക് തോന്നുന്നു.